പൂഞ്ഞാർ പനച്ചികപ്പാറയിൽ സ്കൂളിന് സമീപത്ത് അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ വാഗമരം. പാറപ്പുറത്ത് നിൽക്കുന്ന മരം വെട്ടിമാറ്റാൻ RDOയുടെ ഉത്തരവിറങ്ങി 6 വർഷം കഴിഞ്ഞിട്ടും നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ പനച്ചികപ്പാറ ടൗണിലാണ് അപകട ഭീഷണി ഉയർത്തി തണൽ മരം നിൽക്കുന്നത്. മരം വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് 2015 നാട്ടുകാർ പരാതി നൽകുകയും മരം മുറിച്ചു മാറ്റണമെന്ന് RDO ഉത്തരവിടുകയും ചെയ്തിരുന്നു. എന്നാൽ മരത്തിന് 40,000 രൂപ വിലയിട്ടതോടെ ലേലത്തിൽ പിടിക്കാൻ ആരും തയ്യാറായില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിശ്ചയിക്കുന്ന വില കൂടുതലായതിനാലാണ് ലേലത്തിൽ പിടിക്കാൻ ആരും തയ്യാറാകാത്തതെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് വെട്ടാനായിട്ടുള്ള ഉത്തരവ് പാല RDOയുടെ ഇന്ന് ലഭിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഒരു സൈഡിൽ മാത്രമേ അതിൻ്റെ പിടുത്തുള്ളൂ, പേര് പിടിക്കുന്ന ഒരു ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. ബാക്കി 3 സൈഡും അതിൻ്റെ റോഡിൽ നിന്ന് വേർപെട്ട് പുറത്തോട്ട് നിൽക്കുക. റോഡ് വികസനത്തിന്റെ ഭാഗമായി മണ്ണെടുത്തതോടെ മരത്തിന്റെ ഒരു ഭാഗത്തെ വേരുകൾ മണ്ണിന് മുകളിലാണ്. വേരുകളുടെ ബലം നഷ്ടപ്പെട്ടതോടെ ശക്തമായ കാറ്റടിച്ചാൽ മരം വീഴുമെന്ന സ്ഥിതിയാണുള്ളത്. വണ്ടി ഇടതടവില്ലാതെ ഓടുന്ന റോഡാണ്. അപ്പോൾ കൂടാതെ ഇത് വെയിറ്റിംഗ് ഷെഡാണ്. അനേകം കുട്ടികൾ SMB ഹൈസ്കൂൾ വിട്ട് ഇവിടെ ഇതിന്റെ ചുവട്ടിൽ വന്ന് നിൽക്കുന്നതാണ്. തണൽ മരത്തിന് സമീപത്ത് തന്നെയാണ് വെയിറ്റിംഗ് ഷെഡും ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഉള്ളത്. ഗവൺമെന്റ് LP സ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികൾ വാഹനം കാത്തു നിൽക്കുന്നതും ഇവിടെ തന്നെ. സമീപത്ത് തന്നെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉള്ളതിനാൽ അപകട സാഹചര്യം ഒഴിവാക്കാൻ അമിത വില ഒഴിവാക്കി ലേലം നടത്തി മരം മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മനോരമ ന്യൂസ്, പാലാ.